ഒരു അഡാറ് ലവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പ്രിയാവാര്യരും നൂറിൻ ഷെറീഫും തമ്മിലുള്ള പിണക്കവും പാരവൈപ്പുകളും ഒക്കെ ഇനിയും അവസാനിച്ചിട്ടില്ല. ഒരു അഡാർ ലവിലെ കുളിര് ടീച്ചറായി അഭിനയിച്ച് കയ്യടി നേടിയ റോഷ്ന ഇപ്പോൾ ചില പ്രധാന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. റോഷ്ന പറയുന്നത് ഇങ്ങനെ, ചിത്രത്തിലെ വിവാദങ്ങൾ തുടങ്ങുന്നത് മാണിക്യമലരായ പൂവി എന്ന ഗാനം ഹിറ്റായതോടെയാണ്. ആ ഒരൊറ്റ ഗാനത്തിലൂടെ പ്രിയ വാര്യർ എന്ന നടി വലിയ പ്രശസ്തിയിലെത്തി. അതോടെ സ്വാഭാവികമായും നിർമ്മാതാവിന്റെ മനസ്സും മാറുകയായിരുന്നു. ആരാണോ സിനിമ ഹിറ്റാക്കുന്നത് അവരിലേക്കാകുമല്ലോ പ്രൊഡ്യൂസറിന്റെ ചായ്വ്. പക്ഷെ ഇവിടെ നായികയെ അടക്കം മാറ്റുകയും കഥ തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. അത് ചിലരുടെ നിർബന്ധം കാരണം സംഭവിച്ചതാണ്. ചിത്രത്തിലെ നായികയായി തീരുമാനിച്ചിരുന്നത് നൂറിനെയാണ്. പക്ഷെ പാട്ട് ഹിറ്റായതോടെ നിർമ്മാതാവ് പ്രിയമതി നായിക എന്ന് തീരുമാനിക്കുകയും കഥ മാറ്റാൻ സംവിധായകനെ നിർബന്ധിക്കുകയും ചെയ്തു. അത് സംവിധായകനായ ഒമർ ലുലുവിന് വിഷമമുണ്ടാക്കി. നിർമ്മാതാവ് പക്ഷേ പ്രിയയുടെ പക്ഷത്തായിരുന്നു. പ്രിയ തിരിച്ചു, ഞാൻ കൊണ്ടുവന്ന നായികയാണ് നൂറിൻ എന്ന് ഒമർ ഇക്ക പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കഥയെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായി. അതൊക്കെ സംവിധായകന് സ്വാഭാവികമായും മാനസിക വിഷമം ഉണ്ടാക്കുമല്ലോ. നിർമ്മാതാവിന് പ്രിയയും റോഷനും തമ്മിലുള്ള പ്രണയത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി എന്നായിരുന്നു. നൂറിനുമായുള്ളത് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആ രീതിയിൽ കഥ മാറ്റാൻ സംവിധായകനോട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവസാനം ത്രികോണ പ്രണയ കഥ ആണെന്ന പബ്ലിസിറ്റി കൊടുത്തുപോയത് കൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കഥ തീരുമാനിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നായികയായി ഒരാളെ നിർത്തുന്നു, എന്നിട്ട് സിനിമയുടെ പാതി വെച്ച് അയാളെ മാറ്റി മറ്റൊരാളെ നായികയാക്കുമ്പോൾ എന്തായിരിക്കും ആദ്യമെത്തിയ ആളിന് തോന്നുക? പക്ഷെ നൂറിൻ ഒരിക്കൽ പോലും ഷൂട്ടിങ്ങിനിടയിൽ ഇതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാക്കുകയോ പരാതി പറയുകയോ ചെയ്തിരുന്നില്ല. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാവരും ഇടപെട്ടത്. പക്ഷെ സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മാനസിക അടുപ്പം പിന്നീട് എല്ലാവർക്കും ഇടയിലും ഇല്ലാതായി. കഥ മാറ്റുന്നതിനും മറ്റുമായി സിനിമയ്ക്കിടയിൽ വന്ന ഇടവേള പോലെ എല്ലാവരുടെ മനസ്സിലും അകലമായി. പക്ഷെ ഇതിനൊന്നും പ്രിയാ വാര്യർ കുറ്റക്കാരിയല്ല കേട്ടോ. ആ കുട്ടി തന്റെ കഥാപാത്രം ആത്മാർത്ഥമായി ചെയ്യണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. പ്രിയാ വാര്യർ ഉയരങ്ങൾ കീഴടക്കുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ടെന്നും ഇത്രയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികളെ കാണുക അപൂർവമായിരിക്കുമെന്നും റോഷ്ന പറയുന്നു. ഹിന്ദിയിൽ പ്രിയാ വാര്യർ നായികയായി അഭിനയിക്കുന്ന ശ്രീദേവി ബംഗ്ലാവ് വൻ വിജയമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും റോഷ്ന കൂട്ടിച്ചേർക്കുന്നു. ചുരുക്കത്തിൽ, ഒരു അഡാർ ലവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചിത്രത്തിന്റെ നിർമ്മാതാവാണെന്ന ആരോപണമാണ് ഇപ്പോൾ റോഷ്നയിലൂടെ പുറത്തു വരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.